ARTOWZ ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഒരുപാട് സോഫ്റ്റ്വെയറുകൾ കാണുന്നുണ്ട്. ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് ബെസ്റ്റ്, ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ആ ഒരു കൺഫ്യൂഷൻ, അപ്പോ ഇത്തരത്തിലുള്ള കൺഫ്യൂഷനുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഓരോ സോഫ്റ്റ്വെയറും എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയാൽ തന്നെ ഒരുവിധം കൺഫ്യൂഷനൊക്കെ നമുക്ക് മാറുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഈ ഒരു ഫീൽഡിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ, ഇൻഡിസൈൻ, ക്യാൻവ, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ഫോട്ടോഷോപ്പിനെ തന്നെ എടുക്കാം. ഫോട്ടോഷോപ്പ് പ്രധാനമായിട്ടും ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് വെച്ചുകൊണ്ട് നമുക്ക് പോസ്റ്റർ, ഫ്ലയർ, ബ്രോഷർ, വിസിറ്റിംഗ് കാർഡ്, ഫ്ലക്സ് ഡിസൈൻ, ഡിജിറ്റൽ പെയിൻറ്റിങ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇല്ലസ്ട്രേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സൂം ചെയ്താലും ക്വാളിറ്റി നഷ്ടപ്പെടുകയോ ബ്ലറ് ആവുകയോ ചെയ്യാത്ത ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾക്കാണ് വെക്റ്റർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വെക്റ്ററിനെ ഈ ഒരു രൂപത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ലോഗോകളും ഐക്കൺസും ഒക്കെ ഇത്തരത്തിലുള്ള വെക്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇൻഫോഗ്രാഫിക്സ്, പാറ്റേണുകൾ, ടൈപ്പോഗ്രാഫി പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇല്ലസ്ട്രേറ്ററിൽ അവൈലബിൾ ആണ്. ഇതിനൊക്കെ പുറമെ ഇല്ലസ്ട്രേറ്റർ നമുക്ക് ബ്രോഷേഴ്സ്, വിസിറ്റ് കാർഡ്, ഫ്ലയർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ഇമേജ് എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നല്ലൊരു ഡിസൈനർക്ക് ഈ രണ്ട് സോഫ്റ്റ്വെയറുകളും അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് രണ്ടും പഠിച്ച് കൺഫ്യൂഷൻ ആകണമെന്നില്ല. ഫോട്ടോഷോപ്പ് പഠിച്ച് ഏകദേശം ഒരു ബേസിക് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഈ ഒരു ഫീൽഡിൽ കൂടുതൽ ഡെവലപ്പ് ആവണം എന്ന് തോന്നുന്ന സമയത്ത് പതിയെ നമുക്ക് ഇല്ലസ്ട്രേറ്റർ പഠിച്ച് തുടങ്ങാവുന്നതാണ്. ഇല്ലസ്ട്രേറ്റർ ഇല്ലെങ്കിലും ഫോട്ടോഷോപ്പൊക്കെ വെച്ചുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇല്ലസ്ട്രേറ്ററിൻ്റെ കാര്യം വരുന്നത്. ഇനി നമുക്ക് കോറൽ ഡ്രോ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇല്ലസ്ട്രേറ്റർ വെച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കോറൽ ഡ്രോയും വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ കോറൽ ഡ്രോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണ്. ആ ഒരു വ്യത്യാസമാണ് ഈ രണ്ട് സോഫ്റ്റ്വെയറുകളും തമ്മിലുള്ളത്. അപ്പോൾ ഇല്ലസ്ട്രേറ്റർ പഠിക്കുന്ന ആളുകൾക്ക് അത് പഠിക്കാവുന്നതാണ്. അതല്ല ഒരാൾ കോറൽ ഡ്രോ ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് അതും പഠിക്കാവുന്നതാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് ഇല്ലസ്ട്രേറ്റർ ആണ്. അപ്പോൾ ഇതാണ് ഈ മൂന്ന് സോഫ്റ്റ്വെയറുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇൻഡിസൈന് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇൻഡിസൈന് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാഗസീനുകൾ, അതേപോലെ തന്നെ ഒരുപാട് പേജുകളുള്ള ബ്രോഷർ, ബുക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പ് പഠിച്ച ഒരാൾക്ക് ഇൻഡിസൈൻ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഡിസൈൻ കൂടെ പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ജോലികൾക്കും ഇൻഡിസൈൻ ആവശ്യമില്ല. സാധാരണയായിട്ട് പ്രിന്റിംഗ് പ്രസ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡിസൈൻ കൂടെ ആവശ്യമായിട്ട് വരും. അല്ലാതെ എല്ലാ ഡിസൈനേഴ്സും ഇൻഡിസൈൻ കൂടെ പഠിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ ഫീൽഡിലുള്ള പ്രധാനപ്പെട്ട നാല് സോഫ്റ്റ്വെയറുകളാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ ക്യാൻവ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടെ ഉണ്ട്. ഒരു വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാവുന്നതാണ്. എങ്കിലും ജോലിക്കൊക്കെ വേണ്ടി പഠിക്കുന്ന സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നില്ല. അതിൽ കൂടുതലായിട്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻസുകളാണുള്ളത്. അതായത് അവർ ഒരുപാട് ഡിസൈൻ എലമെൻറ്റുകൾ അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ആ എലമെൻറ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫ്ലയറോ പോസ്റ്ററോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് മോഡലുകൾ ഉണ്ടാവും. ആ മോഡലുകൾ നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ വേണ്ട എഡിറ്റിങ്ങും ആഡിങ്ങും ഒക്കെ വരുത്തിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു രീതിയിലാണ് ക്യാൻവയുടെ വർക്ക് വരുന്നത്. അപ്പോൾ അത് അത്ര പ്രാധാന്യമില്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ്. ഇനി പഠിക്കണമെന്ന് വെച്ചാൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കത് പഠിച്ചെടുക്കാവുന്നതുമാണ്. ഇപ്പോൾ നമ്മൾ 5 സോഫ്റ്റ്വെയറുകൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് കൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന രണ്ട് സോഫ്റ്റ്വെയറുകൾ കൂടെ നോക്കാവുന്നതാണ്. പ്രീമിയർ പ്രോ എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള
എല്ലാ വീഡിയോ എഡിറ്റിങ്ങുകൾക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് മോഷൻ ഗ്രാഫിക്സും അതേപോലെ തന്നെ അനിമേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ വ്യത്യാസങ്ങളാണ് ഈ രണ്ട് സോഫ്റ്റ്വെയറുകളും തമ്മിലുള്ളത്. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയറുകളും വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കീഴിൽ വരുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ ഡിസൈൻ ഫീൽഡിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ 7 സോഫ്റ്റ്വെയറുകളൊക്കെയാണ്. ഇതിന് പുറമേയും പല സോഫ്റ്റ്വെയറുകളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതൊന്നും അത്ര പ്രാധാന്യം ഇല്ലാത്ത സോഫ്റ്റ്വെയറുകളാണ്. ഇനി അത്തരത്തിലുള്ള പല സോഫ്റ്റ്വെയറുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവണമെങ്കിൽ ഇത് മുഴുവനും പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തുടക്കത്തിൽ ഫോട്ടോഷോപ്പ് മാത്രം പഠിച്ചുകൊണ്ട് ഒരു ഡിസൈനറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഈ ഓരോ സോഫ്റ്റ്വെയറുകളും ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഫോട്ടോഷോപ്പ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഈ ഒരു വീഡിയോയിൽ തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ബിഗിനേഴ്സിന് ആവശ്യമായിട്ട് വരുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.